നമസ്കാരം. അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ഗുളികനെ എന്തുകൊണ്ട് നോക്കുന്നില്ല, നമ്മുടെ ഇവിടെ ഗുളികനെ നോക്കാറുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഗുളികനോടൊരു പ്രത്യേകിച്ചൊരു താല്പര്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒത്തിരി ഉപഗ്രഹങ്ങളുണ്ട്. ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ, കുറച്ച് ഉപഗ്രഹങ്ങളുടെ പേര് ഞാൻ പറയാം. മലയാളത്തിൽ അതുപോലെ തന്നെയാണെന്ന് എനിക്കത്ര ഉറപ്പില്ല. യമകാണ്ഡ, ഇന്ദ്രജാപ, പരിഖ, പരിവേഷ, ഇന്ദ്രജാപ, പിന്നെ മാന്തി. ഇതിൽ ഗുളികനും മാന്തിയും രണ്ട് രണ്ടാണോ എന്നും ഒന്നാണോ എന്നുമുള്ള ചർച്ചകൾ ധാരാളം നടക്കുന്നുണ്ട്. നമ്മുടെ അസ്ട്രോളജി ക്ലാസ്സിലെ ഡിസ്കഷനിൽ വന്നപ്പോൾ ഇവ രണ്ട് രണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി ദയവായിട്ട് എന്നോട് തർക്കിക്കാൻ വരരുത്. എനിക്കതിനെക്കുറിച്ച് അതൊന്നും അറിവില്ല. എൻ്റെ അറിവ് അതിനെക്കുറിച്ച് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ദ്രജാപ, ഇത് വേറൊരു ഉപഗ്രഹമാണ് ഇന്ദ്രജാപ. എന്തുകൊണ്ടാണ് ഈ ഉപഗ്രഹങ്ങളെ അത്രമാത്രം ഒരു കൺസിഡർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് തരം ഗ്രഹങ്ങളുണ്ട്. അതായത് പൂർണ്ണ പരമാത്മാംശം, പിന്നെ ജീവാംശം. ഇത് ബൃഹസ്പതിശ്വര ഹോരാശാസ്ത്രത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. വേറെ ടെക്സ്റ്റുകളുണ്ടെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ബൃഹസ്പതിശ്വര ഹോരാശാസ്ത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും വിഷ്ണുവിൻ്റെ അംശമായിട്ട് കുറേ പ്ലാനറ്റുകളെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വിഷ്ണുവിൻ്റെ അംശം കൂടിയ പ്ലാനറ്റുകളാണ് പൂർണ്ണ പരമാത്മ അംശം. നമുക്കറിയാം പരാശരൻ ഏകദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം വിഷ്ണുവിൻ്റെ ഭയങ്കര ആരാധകനാണ്. വിഷ്ണുവാണ് അദ്ദേഹത്തിനെ കൺകണ്ട ദൈവം. അപ്പോൾ ഇതിൽ പൂർണ്ണ പരമാത്മാംശ അടങ്ങിയിരിക്കുന്ന ഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, ഇവ വിഷ്ണുവിൻ്റെ ഒരു ഫുൾ അംശമുള്ള ഗ്രഹങ്ങളാണ്. ഇനി ജീവാംശ, അന്ന് നിറഞ്ഞിരിക്കുന്ന പ്ലാനറ്റുകൾ ബുധൻ, ശുക്രൻ, ശനി, വ്യാഴം, കേതു, ഇവയാണ് ജീവാംശ. അതായത് പൂർണ്ണ പരമാത്മാംശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, ജീവാംശ ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി, കേതു. അപ്പോൾ ഇവ രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് പല റീസണുകളിൽ ഒരു സോളിഡ് റീസൺ അല്ലെങ്കിൽ വാലിഡ് റീസൺ, ഇവ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഉപഗ്രഹങ്ങളെ അത്രമാത്രം നമ്മൾ ബർത്ത് ഹൊറോസ്കോപ്പ് റീഡിങ്ങിൽ എടുക്കാത്തത്. ഇനി വേറെ പല കാരണങ്ങളുമുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. പക്ഷേ ഇതിൽ ഇത്രമാത്രമേ പറയുന്നുള്ളൂ. ഈ 9 ഗ്രഹങ്ങളും പറയാത്ത ഒരു കാര്യവും വേറൊരു ഗ്രഹങ്ങളും പറയത്തില്ല എന്നുള്ളതാണ്. മേജർലി ഈ ഗുളികൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വർഷഫലത്തിലാണ് കൂടുതലായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ഞാനത് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നില്ല. കാരണം ഈ 9 ഗ്രഹങ്ങളും പറയാത്ത ഒന്നും ഈ ഗുളികനിരുന്ന് പ്രത്യേകിച്ച് പറയത്തൊന്നുമില്ല. പക്ഷേ ഗുളികനെ കൊണ്ട് രാജയോഗങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേലും ഗുളികനെ കൊണ്ടൊരു രാജയോഗം ഉണ്ടെന്ന് പറഞ്ഞത് അത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഹൊറോസ്കോപ്പിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അംശം, ദൈവത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇവയെ ജീവാംശം പരമാത്മാംശം ഉള്ള പ്ലാനറ്റുകളായിട്ട് ഹൊറോസ്കോപ്പ് റീഡിങ്ങിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനി അടുത്ത നവഗ്രഹ പുരാണത്തിൻ്റെ സീരീസാണ്, അത് ചന്ദ്രനാണ് ചെയ്യാനുള്ളത്. ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട് ആ ടോപ്പിക് ചെയ്യണം, ഈ ടോപ്പിക് ചെയ്യണമെന്നൊക്കെ. അത് ചെയ്യാം, സമയം കിട്ടും പോലെ ചെയ്യാം. നിങ്ങൾക്കെല്ലാം നല്ലൊരു ദിവസം ഈവനിങ് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.